ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ചോദ്യപേപ്പർ വീഡിയോ എല്ലാവർക്കും മോഡലായിട്ട് വേണം. പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ആയതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ഒരു മോഡൽ ചോദ്യപേപ്പർ വേണമെന്ന് കുറേ പേർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയുന്നു, ഈ ചോദ്യപേപ്പർ ഇതൊരു മാതൃകാ ചോദ്യപേപ്പർ മാത്രമാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വരാമെന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ചോദ്യപേപ്പർ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചോദ്യപേപ്പറിലേക്ക് പോകുന്നു. ആദ്യം തന്നെ നമ്മുടെ പേരും ക്ലാസ്സും എല്ലാം എഴുതാൻ നമ്മൾ ശീലിക്കേണ്ടതാണ്. ആദ്യം തന്നെ അധോദത്താനാം വാക്യാനി ഉപയുജ്യ കവിതാം പരിവർത്തിയ ലിഖതു. നമ്മുടെ പാഠഭാഗത്തിൽ ഉള്ളൊരു പ്രവർത്തനം തന്നെയാണ് കവിത മാറ്റി എഴുതുക. ഒന്നാമത്തെ പാഠഭാഗത്തിൽ വിശ്വം ചെയ്യാമഹ എന്ന പാഠഭാഗത്തിൽ കവിത മാറ്റി എഴുതാനൊരു പ്രവർത്തനമാണ്. ശാന്തിരസ്തു സദാസ്തു സുഹൃതോ നീതിബോധോ ജീവനേ സത്യധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവത. ഇതിലെ അടിവരയിട്ട വാക്കുകൾ മാറ്റി എഴുതാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശാന്തിരസ്തു എന്നുള്ളതിന് അതേപോലെ മറ്റൊരു വാക്ക് എന്താണ് വരിക ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ? ആ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, സ്നേഹമസ്തു. ഇപ്പോൾ അത് കൃത്യമായിട്ട് അത് തന്നെ എടുത്തെഴുതാം. സ്നേഹമസ്തു സദാസ്തു സുഹൃതോ നീതിബോധോ ജീവനി. ആ നീതിബോധോ എന്നുള്ളതിന് പകരം സംഘബോധോ. ഇവിടെ മാഷ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്, സാധാരണ ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത വീഡിയോയിലും ഓപ്ഷൻസ് ഉണ്ടാവും എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. അടുത്തത് സത്യധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവത, എപ്പോഴും എന്നുള്ളതിന് സന്തതം എന്നൊരു വാക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് വാക്കുകൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം പൂർത്തിയാവും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനം കൂടി ഒപ്പം കാണിച്ചു പോവുകയാണ്. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമെങ്കിലും ഇതിനൊപ്പം പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കാണിക്കുകയാണ്. ഇവിടെ അതേ തന്നെയാണ്, സ്നേഹബന്ധ കീർത്തിഹി സർവഥ എന്നുള്ളതാണ് മൂന്ന് വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശാന്തിക്ക് പകരം കീർത്തി എന്നുള്ളത് കൊടുത്തു, നീതിബോധോ എന്നുള്ളതിന് സ്നേഹബന്ധ എന്നുള്ളത് കൊടുത്തു, സർവത എന്നുള്ളതിന് സർവഥ എന്നുള്ളതാണ് കൊടുത്തത്. ഇതേ മാതൃകയിൽ മറ്റൊരു ചോദ്യപേപ്പറാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ നൽകിയിരിക്കുന്നത്. മറ്റൊരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പ്രവർത്തനം എന്താണ് വരിക? ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഉചിതൈഹി പട്ടികാം പൂരി ഉചിതപദൈഹി പട്ടികാം പൂരയിതു. ഗുണങ്ങളും അവഗുണങ്ങളും നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ കൃത്യമായിട്ട് ഗുണങ്ങളും അവഗുണങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ചിഹ്നം ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമുണ്ട്. ആ അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഒരു കോളമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഗുണാഹ അവഗുണാഹ. സ്നേഹ എന്താണ് നമുക്കറിയാം, ഗുണമാണ്. കോപഹ ദേഷ്യം എന്താണ്? അവഗുണമാണ്. ഉത്സാഹ ഗുണമാണ്. ആലസ്യം അവഗുണമാണ്. ഇവിടെ അതിനെ കൂടെ അതുകൂടാതെ വാത്സല്യമുണ്ട്, അസൂയയുണ്ട്. വാത്സല്യം ഗുണവും അസൂയ അവഗുണവുമാണ് എന്ന് നമുക്കറിയാം. അടുത്ത നമ്മുടെ പാഠഭാഗത്തിൽ തന്നെ തന്നിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്, മറ്റൊരു രീതിയിൽ തന്നെ തന്നിരിക്കുകയാണ്. ഉദാഹരണം സഹിതം രാമഹ വനം ഗച്ഛതി. രാമൻ വനത്തിലേക്ക് പോകുന്നു. ഹേ രാമ വനം ഗച്ഛതു. അല്ലയോ രാമ വനത്തിലേക്ക് പോയാലും പോകൂ എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണ വേണും വാദയതി എന്നുള്ളത് നമ്മളെങ്ങനെ പരിവർത്തനം ചെയ്യും? ആ പറഞ്ഞോളൂ. ഹേ കൃഷ്ണ, വിസർഗമില്ലാതെ എഴുതുക. വേണും വാദയതി എന്നുള്ളത് എന്താക്കണം? വാദയതു. ഇവിടെ ഗച്ഛതി എന്നുള്ളത് ലെട്ടാണ്, പോകുന്നു. ഗച്ഛതു പോകൂ. വാദയതി വായിക്കൂ, വായിക്കുന്നു. വാദയതു വായിക്കൂ. വേണു എന്ന് വെച്ചാൽ ഓടക്കൊഴില്ല. രാഹുലഹ ക്രിക്കറ്റ് ക്രീഡതി. അപ്പോൾ ഹേ രാഹുല ക്രിക്കറ്റ് ക്രീഡതു. അപ്പോൾ ഇത് ഏത് രീതിയിലും വരാം, സംബോധനാരൂപങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള രൂപത്തിലും അല്ലെങ്കിൽ ലെട്ട് ലങ് രൂപങ്ങൾ മാറ്റി എഴുതാനുള്ള രൂപത്തിലും ഈ ചോദ്യപേപ്പറിൽ തന്നെ താഴ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ പരിശോധിക്കണം. രാധിക നൃത്തം കരോത്തു. അപ്പോൾ ഇവിടെ സ്ത്രീലിംഗമാണ് രാധിക എന്നുള്ളത്. നമ്മൾ രാമഹ ഹേ രാമ എന്നെഴുതിയ പോലെ രാധിക ഹേ രാധിക എന്നെഴുതരുത്. സ്ത്രീലിംഗമായതുകൊണ്ട് തന്നെ ഹേ രാധികേ എന്നെഴുതണം. നൃത്തം കരോത്തി എന്നുള്ളത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ചെയ്യൂ എന്നാക്കണമെങ്കിൽ കരോത്തു എന്ന് നമ്മൾ പ്രയോഗിക്കണം. രമ്യ കഥാം കഥയതി. അപ്പോൾ അത് സ്ത്രീലിംഗത്തിൽ എങ്ങനെയാക്കും? ഹേ രാധിക എന്ന് ചെയ്തതുപോലെ തന്നെ രമ്യേ. ആ കഥാം കഥയതി എന്നുള്ളത് ലങ്ങാവുമ്പോൾ ആജ്ഞാപേക്ഷ എങ്ങനെ പറയുക? കഥയതു. നോക്കൂ, ഗച്ഛതി വാദയതി ക്രീഡതി കരോതി കഥയതി ഇതെല്ലാം ലട്ട് രൂപങ്ങളാണ്. ഗച്ഛതു വാദയതു ക്രീഡതു കരോതു കഥയതു ഇതെല്ലാം ലോട്ട് രൂപങ്ങളാണ്. അപ്പോൾ ലെട്ട് ലോട്ട് എന്നുള്ള രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അത് മാഷ് ഇവിടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രവർത്തനവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ പ്രവർത്തനം തന്നെയാണ്.
എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പഠതി ലിഖതി പശ്യത്തി ഗായത്തി പിബതി സിഞ്ചത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ ലട്ടുരൂപങ്ങളും അതുപോലെ സംബോധന രൂപങ്ങൾ, ഹേ സുരേഷ, ഹേ ലതേ, ഹേ ജോസഫ, ഹേ റസിയേ, ഹേ താരേ, ഹേ അരവിന്ദ എന്നുള്ളതൊക്കെ വരും. പഠതിയുടെ ലോട്ടെന്താ വരിക? പഠത്തു, ലിഖതിയുടെ ലിഖതു, പശ്യത്തിയുടെ പശ്യത്തു, ഗായത്തി ഗായത്തു, പിബതി പിബതു, സിഞ്ചതി സിഞ്ചതു. ഈ രീതിയിലൊക്കെ വരാം. അടുത്ത പ്രവർത്തനം ഈ ഒരു പ്രവർത്തനത്തെ ആസ്പദമാക്കിയിട്ടാണ് മാഷ് തയ്യാറാക്കിയിരിക്കുന്നത്. അഹം സ്വജീവൻ എന്ത് ഗുണങ്ങൾ ആർജയതി, കം ഗുണം ആർജയതി, കം ത്യജതി ഇത് ലിഖതു. ഏത് ഗുണമാണ് ആർജിക്കുന്നത്, ഏത് ഗുണമാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയൂ. അപ്പോൾ ധീരതാം പരദൂഷണം, അധർമ്മം സത്യസന്ധതാം, ധർമ്മം ഭയം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അഹം ധീരതാം, സോറി, ത്യജാമി, ഏതാണ് ഉപേക്ഷിക്കേണ്ടത്, ധീരതയാണോ പരദൂഷണമാണോ? ആദ്യം നമുക്ക് നോക്കിയാൽ പരദൂഷണമാണ് ഉപേക്ഷിക്കേണ്ടത് അല്ലേ. മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അഹം പരദൂഷണം ത്യജാമി, മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്ന സ്വഭാവം നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ആ പരദൂഷണത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഓപ്പോസിറ്റ് എന്താണ്? സത്യസന്ധതാം എന്നുള്ളതാണ്. അപ്പോൾ സത്യസന്ധതാം ആർജയാമി അഹം. ഇനി അടുത്തത് അധർമ്മം ത്യജാമി കിം സ്വീകരോമി. ഇവിടെ ഏതാണ് സ്വീകരിക്കേണ്ടത്, അധർമ്മം ഉപേക്ഷിച്ച് എടുക്കേണ്ടത് എന്താണ്? ധർമ്മം സ്വീകരോമി അഹം. ഏതാണ് ഭയം ത്യജാമി, പേടിയെ ഉപേക്ഷിക്കുന്നു. പേടിക്ക് വരെ നമുക്ക് എന്താ എടുക്കാൻ കഴിയുക? ധീരതാം, ധൈര്യത്തെ സ്വീകരിക്കണം. ഇവിടെ അത് രീതിയിൽ ക്ഷമയുണ്ട്. ക്ഷമയുടെ ഓപ്പോസിറ്റ് എന്താണ്? അസഹിഷ്ണുതയാണ്, ഗുണമാണ് ക്ഷമ. ഉത്സാഹത്തിൻ്റെ ഓപ്പോസിറ്റ് ആലസ്യം, ധീരതയുടെ നേരത്തെ പറഞ്ഞു ഭയം, ധർമ്മത്തിൻ്റെ അധർമ്മം, ഇത് നേരത്തെ സത്യസന്ധത, പരദോഷണം, സഹിഷ്ണുത, അസഹിഷ്ണുത. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളും എന്താണെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി പഠിക്കുക. കൂടാതെ ഇതിൽ പദച്ഛേദങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ശാന്തിരസ്തു, ശാന്തി ഹി അസ്തു, സദാസ്തു, സദാ പ്ലസ് അസ്തു, ഈ രീതിയിലുള്ള ഒരു ചോദ്യവും പ്രതീക്ഷിക്കാം. അത് ഈ വീഡിയോയിൽ തന്നെ മാഷ് ചെയ്യുന്നുണ്ട്. ഉചിതം അനുചിതം നമ്മൾ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉചിതം അനുചിതം എന്നുള്ളത് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അപഘാത സമയം, ഒരു അപകട സമയത്ത് രണ്ടാമത്തെ പാഠഭാഗത്തിൽ നമുക്കറിയാം ഒരു എന്താണ് ഒരു അപകടത്തിൽ നിന്ന് ഒരു കുട്ടികളുടെ സംഘം വിജയിച്ചു വന്ന സഫല കർമ്മധീരത എന്നുള്ളൊരു പാഠഭാഗമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്ര കിം കിം പശ്യന്തി ചർച്ചാം കുറവുന്നു, ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇതിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും വരാം. എത്ര സൈനികന്മാർ, അതിന് ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ഉത്തരം എഴുതാനൊക്കെ പറയാം. അപ്പോൾ അത് മാഷ് ഇവിടെ തയ്യാറാക്കിയിട്ടില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ചിത്രത്തിന് അടിക്കുറിപ്പ് എഴുതാനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ഈ രീതിയിലൊക്കെ വരാം. ഉചിതമായതും അനുചിതമായതും ചെയ്യാനാണ് പറഞ്ഞിരിക്കണം. ഒരു അപകട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫിയും സ്വീകരോമി, എന്താ സെൽഫി എടുക്കും, അതെന്താണ് ഉചിതമാണോ അനുചിതമാണോ ഒരു അപകട സമയത്ത്? ഇപ്പോഴത്തെ നമ്മൾ കാണുന്നൊരു ട്രെൻഡാണെങ്കിൽ പോലും അത് അനുചിതമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സെൽഫിയും സ്വീകരോമി എന്നുള്ളത് അനുചിതത്തിൽ എഴുതാം. ഉദ്യോഗസ്ഥാൻ ഞാപയാമി, എന്താണ് ഉദ്യോഗസ്ഥരെ അറിയിക്കും, അതേതാണ് വരിക? ഉചിതത്തിൽ വരണം. ജനാൻ രക്ഷാമി, ജനങ്ങളെ രക്ഷിക്കും, അത് തീർച്ചയായിട്ടും ഉചിതത്തിൽ തന്നെ വരിക. അസത്യവാർത്താണാം പ്രചാരണം കരോമി, നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എപ്പോഴും നടക്കുന്നൊരു പ്രവർത്തനമാണ് ഇല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുക. അപകടമൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറേ പേര് മരിച്ചു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അസത്യ വാർത്തകൾ പ്രചരിപ്പിക്കൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. അത് അനുചിതം എന്നുള്ളതിൽ എഴുതുക. അതുപോലെ ഈ പ്രവർത്തനങ്ങളും ജലോപപ്ലവ, ജനാൻ രക്ഷതി, മാർഗമധ്യേ പതിതം വൃക്ഷം ചിഹ്നന്തി, ദ്വിചക്രിക്കാത്തഹ പതിതം ബാലികം രക്ഷതി, ഈ രീതിയിലുള്ള ഇതെല്ലാം വരാം. അപ്പോൾ ആ പ്രവർത്തനം നിങ്ങൾ കൃത്യമായി ചെയ്യുക. ഇവിടെ അടുത്ത് ലെട്ട് ലങ് വിവിച്ച ലിഖതു രചയതി മധാവത്ത് അപ്പട്ടത്ത് ലിഖതി എന്നുള്ളതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെട്ടുകൾ, ലെട്ട് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പട്ടതി ലിഖതിയൊക്കെ ലെട്ടിൽ വരും. അപ്പോൾ ഇവിടെ രചയതി ലിഖതി എന്നുള്ളത് ലെട്ടിലും അധാവത് അപ്പട്ടത്ത് എന്നുള്ളത് ലങ്ങിലും വരും. ചിലപ്പോൾ ഇതിൻ്റെ തന്നെ ലങ് എഴുതാൻ പറയാം. അപ്പോൾ രചയതിയുടെ ലങ് എന്താണ്? അരചയത്ത്, അല്ലെങ്കിൽ ലിഖതിയുടെ ലങ് എന്താണ്? അലിഖത്ത്. അധാവത് ലങ്ങാണ്, അതിൻ്റെ ലെട്ട് എന്തായിരിക്കും വരിക? ധാവതി ഓടുന്നു, അധാവത് ഓടി, അപ്പട്ടത് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ലെട്ട് എന്താണ് വരിക വർത്തമാനകാലം? പട്ടതി. ഇതെല്ലാം നിങ്ങൾക്ക് അറിയും എന്നുള്ളൊരു മുൻധാരണയോടുകൂടിയാണ് മാഷ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു നിങ്ങൾക്കൊരു സഹായകമായിട്ടുള്ളൊരു
പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് നൽകുന്നത്. അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. ഇതിൽ മറ്റൊരു പ്രവർത്തനം നിങ്ങൾക്ക് എന്താണെങ്കിലും വരാൻ സാധ്യതയുള്ളത്, ഏഴാം ക്ലാസ് വരെ ആയതുകൊണ്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ പദച്ഛേദങ്ങളെല്ലാം വരാം. അപ്പോൾ സൈനിക ഇച്ഛ, ഇതൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ പല സ്ഥലത്തായിട്ട് കിടക്കുന്ന പദച്ഛേദങ്ങളാണ്. അപ്പോൾ ആ പദച്ഛേദങ്ങളും നിങ്ങൾക്കൊരു ബന്ധം വേണം. അതുകൊണ്ടാണ് സൈനികൈശ്ച നിങ്ങളത് ഒഴിവാക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൈനികൈഹി അധികം ച ദീപ്തോയം, ഈ വിസർഗം വരുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധ വേണം. അപ്പോൾ ആ വാക്കുകൾ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദീപ്ത അയം, ശാന്തിരസ്തു, നേരത്തെ പറഞ്ഞു ശാന്തിഹി അസ്തു. നോ നോപലക്ഷയേ, അതെന്താ വരും, ന ഉപലക്ഷയേ, ഇതൊക്കെ മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. തമഹം, തം അഹം, അടുത്തത് നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഇതിൽ അഞ്ച് രാമായണത്തെ പറ്റിയിട്ടുള്ള കുറേ ചോദ്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അത് മാഷ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ആദ്യത്തെ പാരഗ്രാഫൊക്കെ നൽകിയിട്ട് അതിലെ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പറയാം. ആദികാവ്യം ഏതാണ്, ആദികാവ്യം കിം, രാമായണസ്യ കർത്താ കഹ, രാമായണെ കതി കണ്ടാനി സന്ധി കണ്ടഹ സന്ധി, രാമായണസ്യ അപരം നാമം കിം, രാമായണത്തിൻ്റെ മറ്റൊരു പേരെന്താണ്, അങ്ങനെ കുറേ സംഭവം വരാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിക്കണം. ജഡ കൃത്യമായിട്ട് ഈ നാല് ശ്ലോകങ്ങളും, പുരാ വൃത്രവ ധേ വൃത്തേ തുടങ്ങിയ നാല് ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം എഴുതാൻ കഴിയുള്ളൂ. ഇതിനിടയിലുള്ള പദച്ഛേദങ്ങളും എല്ലാം നിങ്ങൾ പഠിച്ചിരുന്നാൽ കുറച്ചുകൂടി നല്ലതാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ, എ ഗ്രേഡും കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് ആ പഠിച്ചത് ഉപകരിക്കും. അപ്പോൾ ഇവിടെ മാഷ് കാഷ്ടകാതുചിതം പദം സ്വീകൃത്തി അന്വയം പൂർത്തീകരതു, അന്വയം പൂർത്തീകരിക്കാനുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് വിന്ധ്യേ ഉപലക്ഷയേ വാനർഷഭാഹ ഭ്രാതുഹു എന്നുള്ള ഒരു ഇതാണ് നൽകിയിരിക്കുന്നത്, ഓപ്ഷൻസാണ് നൽകിയിരിക്കുന്നത്. ഹേ ഡാഷ് നിർദ്ദ, ഇതൊരു അന്വയമാണ്, നമ്മൾ പഠിക്കുന്ന നമ്മുടെ പാഠഭാഗവുമായി പാഠഭാഗത്തിലെ ഒരു അന്വയമാണ്. നിർദഗ്ധപക്ഷ അഹം ഡാഷ് പതിത അസ്മിൻ വസൻ അഹം ഡാഷ് പ്രവൃത്തി ന ഉപലക്ഷയേ. അപ്പോൾ ഇതറിയണമെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ശ്ലോകം നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ് ആ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണെന്നുള്ളത്. നിർദഗ്ധപക്ഷപതിതോ വിന്ധേഹം വാനരർഷഭാ അഹമസ്മിൻ വസൻ ഭ്രാതോ പ്രവൃത്തിം നോപലക്ഷയേ എന്നുള്ള ഈ ഒരു ശ്ലോകം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹേ വാനരർഷഭാഹ നിർദഗ്ധപക്ഷ അഹം ഡാഷ് പതിത, നമ്മുടെ സമ്പാദ്യം എവിടെയാണ് വീണത്, വിന്ധ്യേ പതിത അസ്മിൻ വസൻ അഹം, ഞാനിവിടെ ഇവിടെ താമസിക്കുന്ന ഞാൻ ആരെക്കുറിച്ചുള്ള വാർത്തകൾ അറിഞ്ഞില്ല. ഭ്രാതുഹു പ്രവൃത്തിം ന ഉപലക്ഷയേ, നമ്മുടെ ജഡായുവിൻ്റെ വാർത്തകളൊന്നും അറിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് സമ്പാദേഹേ സോദരഹ കഹ, സമ്പാദയുടെ സോദരൻ ആരാണ്, ആരാണ് ജഡായു എന്നുള്ളത് നമുക്ക് വരാം. ഈ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്വയം ഒക്കെ എഴുതുന്ന പ്രവർത്തനം കൃത്യമായിട്ട് തന്നെ നമ്മൾ എഴുതണം. അന്വയം എഴുതാനുള്ള കുറേ ചോദ്യങ്ങളെല്ലാം നമുക്കിവിടെ ഒരു ഉദാഹരണമൊക്കെ നമ്മുടെ പാഠഭാഗത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കാൻ. അടുത്തത് ഇതിലൊരു പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞു, ഗദ്യാംശം പഠിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാൻ വരാം. അപ്പോൾ ഇതൊരു സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്, ഇതുപോലൊരു ചോദ്യം സാധ്യത തന്നെയാണ്, അതും നിങ്ങൾ പഠിക്കുക. അടുത്തത് നമ്മൾ തന്നിരിക്കുന്ന പ്രവർത്തനം ഈ ഒരു പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവയവങ്ങളെ, അവയവപദങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഉചിതം അവയവപദം സ്വീകൃത്തിയ വാക്യാണീയ ചെയ്തു. ച പുരാ ഇദാനിയം എന്നുള്ളതാണ് വാക്ക്. ച എന്ന് നമുക്കറിയാം ആൻഡ്, ഇംഗ്ലീഷിലെ ആൻഡ് എന്ന വാക്കിന് പകരം നമ്മൾ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ആൻഡ് എന്ന വാക്ക് പോലെ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്, ഒരു അവ്യയാണ് ച. അപ്പോൾ സുരേഷ ചതുരംഗം ക്രീഡതി, സുരേഷ ക്രിക്കറ്റ് ക്രീഡതി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉദാഹരണവും നൽകിയേക്കാം. ഇവിടെ നമ്മുടെ പാഠഭാഗത്തിലുണ്ട് ദിലീപ് രാമായണം പഠതി, ദിലീപ് മഹാഭാരതം പഠതി. ദിലീപ് രാമായണം വായിക്കുന്നു, ദിലീപ് മഹാഭാരതം വായിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് രണ്ട് വാചകമായിട്ട് പറയേണ്ട കാര്യമില്ല. എന്ത് പറയാം, ദിലീപ് രാമായണവും മഹാഭാരതവും പഠിക്കുന്നു എന്നുള്ള. അപ്പോൾ അതിന് നമ്മൾ സംസ്കൃതത്തിലാക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ദിലീപ് എന്ന് പ്രയോഗിക്കാതെ ദിലീപ രാമായണം മഹാഭാരതം ച പഠതി എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ മാറ്റണമെങ്കിൽ എന്താ വരിക, സുരേഷ ചതുരംഗം ക്രീഡതി, സുരേഷ് ചെസ്സ് കളിക്കും, സുരേഷ ക്രിക്കറ്റ് ക്രീഡതി, സുരേഷ് ക്രിക്കറ്റും കളിക്കും. അപ്പോൾ സുരേഷ് ചെസ്സും ക്രിക്കറ്റും കളിക്കുമെന്ന് പറയണമെങ്കിൽ സുരേഷ ചതുരംഗം ക്രിക്കറ്റ് ച ക്രീഡതി, ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഏത് വേണമെങ്കിലും വരാം, ഒന്നോ രണ്ടോ ഒക്കെ വരാം. പക്ഷേ ഇവിടെ ഒരു ഉദാഹരണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും വരുമെന്നല്ല പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സാധാരണ അതിൽ ആറ് ചോദ്യങ്ങളെല്ലാമാണ് ഉണ്ടാവാറ്.
ആ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നമ്മുടെ ഇതിലെ ഈ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ഒന്ന് ഓടിച്ചു പോകേണ്ടതുണ്ട്. ഇതൊരു മാതൃകയായിട്ട് മാത്രം സ്വീകരിക്കുക, ഇതൊരു ഹെൽപ്പ് ഫയൽ എന്ന നിലയ്ക്കാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. നമ്മൾ രണ്ടാമത്തെ പാഠഭാഗം കാര്യമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല. ഇത് ആ കഥയല്ല, ആ നടന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി നല്ലോണം ഉൾക്കൊള്ളാൻ. രണ്ടാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആ ആമസോൺ കാട്ടിൽ നിന്നും ആ കുട്ടികൾ രക്ഷപ്പെട്ടത്, മഗ്ദലന ടൂട്ടോയ് അതുപോലെ അവരുടെ മക്കളായിട്ടുള്ള നാല് പേരുടെ പേരുകളും പറയുന്നുണ്ട്. ആ കഥ നമ്മൾ കൃത്യമായിട്ട്, ആ ഒരു സംഭവം നമ്മൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. അവരെങ്ങനെയാണ്, അവർ സൈനികന്മാർ എത്ര ദിവസം എടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയെ സമീപിക്കുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. മുന്നർമ്മിലാമ.